എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ സ്വാധീനിക്കുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തിയുടെ മനസ്സ് നമുക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ വെറ്റില എന്ന ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ വെറ്റില പൈലായി തിരഞ്ഞെടുത്ത ആളുകളുടെ കാര്യത്തിൽ വളരെ ലോലമായ ഒരു ഹൃദയമാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തി കാണുന്നത് വളരെ സൗമ്യമായൊരു നിലപാടാണ്. എപ്പോഴും നിങ്ങളുമായൊരു സോഫ്റ്റ് കോണർ സമീപനമാണ് ആ വ്യക്തി സ്വീകരിക്കുന്നത്. ഒരിക്കൽ പോലും നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു നിലപാടും ആ വ്യക്തി സ്വീകരിക്കില്ല. നിങ്ങളുടെ കാര്യം വന്നാൽ, എത്ര ദേഷ്യമുള്ള കാര്യമാണെങ്കിലും നിങ്ങളുടെ കാര്യം വന്നാൽ ആ വ്യക്തിയുടെ മനസ്സ് മാറും. നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായൊരു തീരുമാനമാണ്. മറ്റുള്ളവർക്ക് പലതും നൽകുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്കില്ല. ഒരു പക്ഷേ ഒരു അന്തർമുഖനായിട്ടോ അന്തർമുഖയായിട്ടോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരോട് വലിയ പരിഗണനയോ മറ്റുള്ളവരോട് അധികം രഹസ്യങ്ങൾ പറയുകയോ മറ്റുള്ളവരായിട്ട് അധികം മിങ്കിള് ചെയ്യുന്ന ഒരു സ്വഭാവത്തിന് ഉടമയല്ലായിരിക്കാം ആ വ്യക്തി. പക്ഷേ അത് മറ്റുള്ളവരോടാണ്. നിങ്ങളുടെ കാര്യം വരുമ്പോൾ കൂടുതൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു, സൗമ്യമായ നിലപാട് സ്വീകരിക്കുന്നു, മറ്റാർക്കും നൽകാത്ത പരിഗണന നിങ്ങൾക്ക് നൽകുന്നു. ഒരേ സമയം പാരമ്പര്യ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നൊരു വ്യക്തിയാണ്. പണ്ടുണ്ടായിരുന്ന ആചാരങ്ങൾ, പണ്ടുണ്ടായിരുന്ന അനുഷ്ഠാനങ്ങൾ, പണ്ടുണ്ടായിരുന്ന പാരമ്പര്യ പ്രാധാന്യമുള്ള വസ്തുതകൾ, കാര്യങ്ങൾ, ആചാരങ്ങൾ, അതിനൊക്കെ വലിയ പ്രാധാന്യം ആ വ്യക്തി നൽകുന്നുണ്ട്. അതിനെല്ലാം ആ വ്യക്തി ഒരുപാട് സഹായ സഹകരണങ്ങൾ നൽകുന്നു. നിങ്ങളോടും ആ വ്യക്തി അത് അനുശാസിക്കുന്നുണ്ട്. പുതിയ കാലത്തെ സമ്പ്രദായങ്ങളും പുതിയ കാലത്തെ മാനദണ്ഡങ്ങളും അതേപടി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പുതിയ കാലത്തെ ഇഷ്ടപ്പെടുന്ന നിങ്ങളോടെപ്പോഴും ആ വ്യക്തി ഓർമ്മപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ച് പ്രായത്തിന് മൂത്ത ആളുകൾ, ബന്ധുക്കളായാലും പരിചയക്കാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അവർ നൽകുന്ന ഉപദേശങ്ങൾ, അവർ കാണിച്ച് തരുന്ന പല കാര്യങ്ങളും അതെല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. എപ്പോഴും ആചാരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, അനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ പോകണം എന്നാണ് നിങ്ങളെ ഉപദേശിക്കാറ്. എത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്നതിനെതിരായിട്ട് വരുമ്പോൾ നിങ്ങളെ രഹസ്യമായി ഇഷ്ടപ്പെടാനും രഹസ്യമായി സ്നേഹിക്കാനും രഹസ്യമായി നിങ്ങൾക്ക് പിന്തുണ നൽകാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് മാത്രം അതൊന്നും ആ വ്യക്തി ബാധകമാക്കുന്നില്ല. നിങ്ങളോട് മാത്രം ഒരു അധിക പ്രാധാന്യം നൽകുന്നു. പാരമ്പര്യ മൂല്യങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതിൻ്റെ കർത്തവ്യങ്ങളെയും ഒക്കെ അംഗീകരിക്കുമ്പോഴും നിങ്ങളോടുള്ളൊരു സോഫ്റ്റ് കോർണറിന് ഒരു കുറവും വരുത്തുന്നില്ല. പ്രഥമ പരിഗണന നിങ്ങൾക്ക് നൽകുന്നു. ആരേക്കാൾ കൂടുതൽ പ്രഥമ പരിഗണന നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളാണ് ആ വ്യക്തിയുടെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനായി മാറുന്നത്. മറ്റൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും മറ്റൊന്നും അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങളെ അംഗീകരിക്കാൻ ആ വ്യക്തിയുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. അടുത്തതായിട്ട് നീല ശംഖുപുഷ്പം പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തെ അതിൻ്റെ പരമാവധി ആസ്വദിക്കുക. ജീവിതത്തിൽ പഴയ കാര്യങ്ങളോ പാരമ്പര്യ മൂല്യങ്ങളോ ആചാരങ്ങളോ ഒന്നും നോക്കാതെ കണ്ണടച്ച് ജീവിക്കുക. ഇപ്പോൾ സുഖത്തിന് എന്തു വേണം, ഇപ്പോൾ മനസ്സിന് സംതൃപ്തിക്ക് എന്ത് വേണം, ഇപ്പോഴത്തെ സംതൃപ്തി ഇപ്പോൾ നോക്കുക. ജീവിതം അടിച്ചു പൊളിക്കുക, ജീവിതം വല്ലാതെ ആസ്വദിക്കുക. ഒരു മുന്നും പിന്നും നോക്കാതെ തീരുമാനം എടുക്കുക, പ്രണയിക്കുക, കണ്ണും മൂക്കും ഇല്ലാതെ പ്രണയിക്കുക, കണ്ണും മൂക്കും ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കുക. ഒന്നിനും ഒരു മാനദണ്ഡവും ഒരു ചിട്ടയും അടുക്കും ചിട്ടയും വെക്കാതെ ജീവിച്ചു പോവുക, പ്രണയിക്കുക, ഇഷ്ടപ്പെടുക, അപ്പോൾ തോന്നുന്നത് മാത്രം പ്രവർത്തിക്കുക. അങ്ങനെ ജീവിതത്തിന് ഒരു വേലിക്കെട്ടുകൾ നൽകാതെ ജീവിതം അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യത്തോടെ യഥാർത്ഥ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ആസ്വദിക്കുക, സ്വപ്നം കാണുക, കയറി ചെല്ലാൻ പറ്റുന്ന ഇടത്തെല്ലാം ഓടിക്കയറുക, കയറി ചെല്ലാൻ പറ്റുന്ന മേഖലകളിലെല്ലാം മുന്നേറുക. ഇതാണ് ഈ വ്യക്തിയുടെ ഇഷ്ടം. നിങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു മുന്നും പിന്നും നോക്കലില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് പറയുക, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സംസാരിച്ച കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. ഒന്നിനും ഒരു
മറയില്ലാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. നിഷ്കളങ്കമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. പക്ഷേ ആ തീരുമാനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തി ചിലപ്പോൾ നിങ്ങൾക്ക് ചില ദൂഷ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു മുന്നും പിന്നും നോക്കുന്നില്ല, ഒരു അപക്വമായി ഇമ്മച്ചറായിട്ടുള്ള ചില പെരുമാറ്റങ്ങൾ ആ വ്യക്തിയിൽ നിന്നുണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ നിഷ്കളങ്കമായി നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തിയാണ്, നിങ്ങളോട് പരിഗണനയുള്ള വ്യക്തിയാണ്, നിങ്ങളോട് ഒരു അകൽച്ചയും കാണിക്കുന്നില്ല, നിങ്ങളോട് എല്ലാ തരത്തിലുള്ള സ്നേഹവും നന്മയും ഒക്കെ കാണിക്കുന്നുണ്ട്, നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ നിഷ്കളങ്കമായ സ്നേഹം പലപ്പോഴും മറ്റുള്ളവർക്ക് മുമ്പിൽ ചില അപഹാസ്യനായി മാറുന്നൊരവസ്ഥയുണ്ടായി പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളും ആ വ്യക്തി മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, മറ്റുള്ളവർ അറിഞ്ഞാലുണ്ടാകുന്ന കുഴപ്പമുണ്ടാകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഒരു മാനദണ്ഡവും ഇല്ലാതെ തുറന്നു പറഞ്ഞ് പലപ്പോഴും നിങ്ങളെ പ്രതിസന്ധിയിലാക്കാനായിട്ട് ആ വ്യക്തിയുള്ള സാഹചര്യം ഉണ്ടായേക്കാം. അതൊരിക്കലും മനഃപൂർവ്വമല്ല. നിങ്ങളോട് ആത്മാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹം ഉണ്ടായിട്ടാണ് ജീവിതത്തിൽ തനിക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിക്കുക, തൻ്റെ ഇച്ഛക്കനുസരിച്ച് അപ്പപ്പോൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് എഴുതി കുറിച്ച് വെച്ച് അങ്ങനെ ഒരു ധാരണയും ചിന്തയോ ഒന്നുമില്ല. ജീവിതത്തിൽ തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ പറയുക, പ്രവർത്തിക്കുക, അതിൻ്റെ മുന്നും പിന്നും നോക്കാതെ മുന്നോട്ട് പോവുക. അത്തരം പക്ഷേ സ്നേഹക്കുറവല്ല, നിഷ്കളങ്കമായ സ്നേഹമുണ്ട്. അവസാനം വരെയും സ്വന്തം ജീവൻ ബലികൾ അർപ്പിച്ചു പോലും നിങ്ങൾക്കൊപ്പം നിൽക്കും, നിങ്ങൾക്കൊപ്പം നിലകൊള്ളും. മറ്റതൊക്കെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ്. പക്ഷേ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നിങ്ങളെ ഒരുപാട് നിലയിലെത്തിക്കണം, ഊർജ്ജസ്വലമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ആ വ്യക്തി ഒരാണായാലും പെണ്ണായാലും ഊർജ്ജസ്വലമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എപ്പോഴും എടുക്കുന്നതായിട്ട് സംശയമില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ പൈലായ തുളസിയില, പൈലായ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നോക്കാം. തുളസിയില പൈലായ സ്വീകരിച്ചവർ താരതമ്യേന നിങ്ങളുടെ വ്യക്തി കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല, എല്ലാം മനസ്സിൽ വെക്കുകയുള്ളൂ. ഇപ്പം നിങ്ങളോട് അഗാധമായ ഇഷ്ടമുള്ളപ്പോഴും ആ ഇഷ്ടത്തിൻ്റെ കാര്യം മനസ്സിൽ സൂക്ഷിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. നിങ്ങളെയോട് എപ്പോഴും നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളെ ഇഷ്ടമാണ്, അതായത് വലിയ ഇഷ്ടവും ആഴത്തിലുള്ള ഇഷ്ടവും നിങ്ങളോടുണ്ടാകുമ്പോഴും എവിടെയും ഓടിച്ചാടി കയറി നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല, അതൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ അതൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി തുറന്ന് അപ്പപ്പോൾ പറഞ്ഞ് നിങ്ങളെപ്പോലും മടുപ്പിക്കുന്ന, മറ്റുള്ളവരെ മടുപ്പിക്കുന്ന, കേൾക്കുന്നവരെ മടുപ്പിക്കുന്ന അങ്ങനൊരു സ്വഭാവം ഈ വ്യക്തിക്കില്ല. ഈ വ്യക്തി ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും തൻ്റെ മനസ്സിൽ, അതായത് നിങ്ങളോടുള്ള സ്നേഹം അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കും, എപ്പോഴും അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കും. അപ്പോൾ അതീവ രഹസ്യമായി സൂക്ഷിക്കും. പലപ്പോഴും നിങ്ങളോട് യഥാവിധി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹം പ്രകടിപ്പിക്കണമെന്നില്ല. രണ്ടാമത്തെ പൈലിലുള്ള ഒരു സ്നേഹം ഒരുപാട് പ്രകടിപ്പിക്കുന്നവരാണെങ്കിൽ ഇവരെപ്പോഴും നിങ്ങളോട് സ്നേഹപ്രകടനങ്ങൾ നടത്തണമെന്നോ നിങ്ങളെപ്പോഴും സ്നേഹിക്കണമെന്നായിട്ട് കാണിക്കണമെന്നില്ല. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഗാധമായ സ്നേഹമുണ്ട്. ഉള്ളതിൽ കൂടുതൽ കാണിക്കില്ല, ഉള്ളത് തന്നെ കാണിക്കില്ല. ഇവരിൽ പൊങ്ങച്ചം പറയില്ല. ഇവരുടെ ധാരാളം സ്വത്തും എന്ത് പ്രതിസന്ധി വന്നാലും അതിനെല്ലാം തരണം ചെയ്യാനുള്ള സമ്പത്ത്, മനോധൈര്യം, ആത്മധൈര്യം, ഉപായങ്ങൾ, ആശയങ്ങൾ എന്നിവ, സാങ്കേതികമായ അറിവ് എല്ലാം ഇവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഒരിക്കലും അത് എടുത്തു പറയില്ല. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്നെ രക്ഷിച്ചേക്കാം എന്നൊരു വാക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ പറയും എന്ത് പ്രശ്നമുണ്ട്, ഞങ്ങളുണ്ട് ഞങ്ങളുണ്ടെന്ന് പറയും. പക്ഷേ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരാ പറഞ്ഞത് വാക്ക് പാലിക്കില്ല. പക്ഷേ ഇവരങ്ങനെയല്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു നോട്ടവും ഒരു മൗനവുമായിരിക്കും ചിലപ്പോൾ അതിനുത്തരം. പക്ഷേ അവർ നിങ്ങളെ അഗാധമായി സഹായിക്കും, നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും. നിങ്ങളെക്കെതിരെ വരുന്ന ഏതൊരു അണുവിനോട് പോലും യുദ്ധം ചെയ്ത് നിങ്ങളെ പ്രതിരോധിക്കും. കാരണം തുളസി ഇലയാണ്, അതൊരു പ്രതീകവും കൂടിയാണ്. ഏതൊരു അണുവിനോടും എത്ര വലിയ പോരാളിയോടും യുദ്ധം ചെയ്തും പ്രതിരോധിച്ചും നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ആ വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അത് ചെയ്തിരിക്കും. അത്രത്തോളം കൃത്യതയുള്ളൊരു വ്യക്തിയാണ്. പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയും ഏകാഗ്രമായ ബുദ്ധിയുടെയും ഉടമയായാലും ആയിരിക്കും. സ്ത്രീ ആയാലും പുരുഷനായാലും ഈ വ്യക്തി, നിങ്ങൾക്ക് ഈ വ്യക്തിയെ സ്നേഹിക്കാനും നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഉൾക്കൊള്ളാനും നിങ്ങളെ ഈ വ്യക്തി സംരക്ഷിക്കുന്നത് നിങ്ങളൊരു മഹാഭാഗ്യമായിട്ട് തന്നെ എടുക്കുക. കാരണം അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ശക്തി ഉള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ വ്യക്തിത്വം അത്രത്തോളം മഹനീയമായതാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വ്യക്തി അനുകൂലമായിട്ടെടുക്കും. എപ്പോഴും
നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുക്കില്ല. പലപ്പോഴും നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ വ്യക്തി നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് ഇത്ര സ്നേഹം ഉണ്ടായെന്ന് ആ വ്യക്തിയുടെ സംരക്ഷണം കിട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്കറിയാൻ കഴിയുള്ളൂ. അത്രത്തോളം വലിയ ഒരു ആശയത്തിന് വലിയൊരു സംരക്ഷണത്തിന് നൽകാൻ ഉടമയായിട്ടുള്ളൊരു വ്യക്തിയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ഈ വ്യക്തിയുടെ സ്നേഹം കിട്ടിയതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കരുതാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.